വെറുതെ ഇങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കടല ഇങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് അതുപോലെ പറ്റിയിട്ടുള്ള ഒരു മസാലക്കടലയുടെ റെസിപ്പിയാണ്. എന്തിൻ്റെ റെസിപ്പിയാണ്? അതെ, മസാലക്കടലയുടെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് നല്ല വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. ബ്രൗൺ കടലയല്ല, വെള്ളക്കടല. അത് കുതിർത്ത് വെക്കുക. സാധാരണ കടലക്കറി ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മൾ കുതിർത്ത് വെക്കുക. ഒരു രാത്രി കുതിരാൻ വേണ്ടി വെച്ച രാവിലെ എടുക്കണം. അതുപോലെ കുതിർത്ത് കഴുകി വെള്ളമൊക്കെ വാർന്ന് വെച്ചിട്ടുള്ള കടലയാണിത്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. പിന്നെ വെളിച്ചെണ്ണ നല്ലോണം ചൂടാവണം. ഇപ്പം അതാ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നല്ലോണം ചൂടാവണേ. നല്ലോണം ചൂടായതിന് ശേഷം കടല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 3 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. അത് കഴിഞ്ഞിട്ട് നല്ലോണം ഫ്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അമ്മ പഠിപ്പിച്ചുതരാം. ഇങ്ങനെ ബലൂണ് പോലെ ഒരു ബലൂൺ അങ്ങനെ ചരിച്ച് നിർത്തുക. ചരിച്ച് നിർത്തിയിട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം ബലൂൺ സൈഡിൽ. ബലൂൺ ചരിഞ്ഞ് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട് ഐഡിയ? ഒരു ബലൂൺ അങ്ങനെ ചരിച്ച് ഇങ്ങനെ എഴുതുക. എന്നിട്ട് ബലൂൺ ഇങ്ങനെ ചരിഞ്ഞ് വെക്കല്ലേ ബലൂണ്. അപ്പോൾ ചരിഞ്ഞ് നിൽക്കുന്ന ബലൂൺ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് ദാ ഇതുപോലത്തെ ശബ്ദം ഉണ്ടാവും. കണ്ടോ, ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് വരും. പിന്നെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ, അതാണ് പാകം. പിന്നെ വീണ്ടും മനസ്സിലാവാത്ത ആൾക്കാർക്കാണെങ്കിൽ ഒരു കടല എടുക്കുക, പതുക്കി ഒന്ന് വായിലിട്ട് കടിച്ചു നോക്കുക. അപ്പോൾ കടിച്ചു നോക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടുണ്ടാവും. ഭയങ്കര കറുമുറു ആവില്ല. ഭയങ്കര കറുമുറു ആയിക്കഴിഞ്ഞാൽ വല്ലാതെ മൂത്തു പോവും. അത്രയ്ക്കും കറുമുറു ആവണ്ട. ഏകദേശം ഒന്നൊന്ന് ക്രിസ്പിയായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഊറ്റിയെടുക്കാം. ഇങ്ങനെ ഊറ്റിയെടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കില്ലേ പുറത്ത്, അപ്പോൾ അങ്ങനെ പുറത്ത് വെക്കുന്ന സമയത്ത് തന്നെ വീണ്ടും ഒന്നുകൂടി ഒന്ന് കറുമുറു ആയി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കടല എണ്ണയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ വല്ലാതെ കറുമുറു ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കടലയുടെ ആ ടേസ്റ്റ് നഷ്ടപ്പെടും. പിന്നെ സിമ്പിൾ അല്ലേ, നമുക്ക് ഇഷ്ടമുള്ളത് മാതിരി കുറച്ച് ഉപ്പിടുക, കുറച്ച് മുളക് പൊടി ഇടുക. പിന്നെ വേണമെങ്കിൽ കായപ്പൊടി ഇടാം, നിർബന്ധമില്ല. ഞാൻ സാധാരണ കായപ്പൊടി ഇടാറില്ല. പിന്നെ കടകളിലൊക്കെ കിട്ടുന്ന സമയത്തുണ്ടല്ലോ ഉപ്പ് നിറയെ കുറച്ച് കൂടുതലിടും. ഉപ്പും എരിവും കുറച്ച് അധികം ഇട്ട് കഴിഞ്ഞാലാണ് ഈ കടല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷെ ഞാൻ ഉപ്പും മുളകൊക്കെ വളരെ കുറച്ചാണ് ഉപയോഗിക്കുക. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള കടലയാണ്. വെറുതെ ഒരു രസത്തിനൊക്കെ വറുത്ത് തിന്നാൽ നല്ല രസമാണ്.